യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മാർച്ച് 6 കത്തോലിക്കാ തിരുസഭ കന്യകയായ വിശുദ്ധ കോളറ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 1381 ജനുവരി 13 തീയതി പിക്കാർഡിയിൽ ഒരു തച്ചൻ്റെ മകളായി കോളറ്റ് ജനിച്ചു. ബാല്യം മുതൽക്കേ സന്യാസത്തോട് അവൾ അത്യന്തം താല്പര്യം പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യം ബെനഡിക്റ്റൻ സഭയും പിന്നെ ബെഗുവിൻസു സമൂഹവും പിന്നീട് പൂവർ ക്ലേയേഴ്സിൻ്റെ സഭയും അവൾ പരീക്ഷിച്ചു നോക്കി. അവ ഒന്നും ഇഷ്ടപ്പെടാതെ അവസാനം ഫ്രാൻസിസ്കൻ 3 സഭയിൽ ചേർന്നുകൊണ്ട് ഏകാഗിനിയായി പിക്കാർഡി ദേവാലയത്തിനരികെ ഒരു കുടിലിൽ താമസിച്ചു തുടങ്ങി. താദൃശ സന്യാസ ജീവിതത്തിൻ്റെ കാലം കഴിഞ്ഞുവെന്ന് കണ്ട് കോളറ്റ് വീണ്ടും പൂവർ ക്ലേയേഴ്സിൻ്റെ സഭയിൽ ചേർന്നു. മാത്രമല്ല, വിശുദ്ധ ഫ്രാൻസിസ് അസീസി അവൾക്ക് കാണപ്പെട്ട് പൂവർ ക്ലേയേഴ്സിൻ്റെ സഭ നവീകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് പറയുന്നു. കോളറ്റ് വിശുദ്ധ ഫ്രാൻസിസിന് നൽകിയ പ്രാഥമിക നിയമങ്ങൾ സ്വീകരിച്ച് ബോമിൽ ഒരു മഠം തുടങ്ങി. പിന്നീട് ബൊസാന സോണിലും പുതിയ സഭ കോളറ്റ് പൂവർ ക്ലേയേഴ്സ് എന്നറിയപ്പെട്ടു. പ്രാഥമിക നിയമങ്ങളുടെ കാർക്കശ്യത്തിന് യാതൊരു കുറവും വരുത്താതെ കോളറ്റ് അനുസരിച്ചു പോന്നു. ഭയങ്കര പരീക്ഷണങ്ങൾ അവൾ അനുഭവിക്കേണ്ടി വന്നു. കോൺസ്റ്റാൻ്റിലെ കൗൺസിൽ അക്കാലത്താണ് ജോൺ 23 ബെനഡിക്റ്റ് 13 ഗ്രിഗറി 12 എന്നിവരിൽ ആരാണ് യഥാർത്ഥ മാർപ്പാപ്പ എന്ന് തീരുമാനിക്കാൻ നിർബന്ധിതമായത്. വിശുദ്ധ വിൻസെൻറ്റ് ഫെററിൻ്റെയും വിശുദ്ധ കോളറ്റിൻ്റെയും സേവനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വളരെ സഹായിച്ചു. ഈ അധ്വാനങ്ങളുടെ ഇടയ്ക്ക് പിശാജ് അവളെ അങ്ങേയറ്റം പരീക്ഷിച്ചു. കോളറ്റ് അവയെല്ലാം ജയിച്ച് 1447 മാർച്ച് 6 തീയതി ഭാഗ്യമരണം പ്രാപിച്ചു. തിരുസഭയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചു നിന്ന വിശുദ്ധ കോളറ്റിനെ പോലെ നമുക്കും സഭയ്ക്ക് വേണ്ടി അനുനിമിഷം പ്രാർത്ഥിക്കാം. അതിനായി ഈ വിശുദ്ധയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആമേൻ.